പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം ദൈവവചന കേൾവിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചത് ഒരിക്കലും നഷ്ടമാകുകയില്ല. ഇന്ന് നിങ്ങൾ കേൾക്കുകയും ആമേൻ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിത മേഖലകളിലേക്ക് അതിവേഗത്തിൽ സഞ്ചരിച്ച് ദൈവവചനത്തിലൂടെ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ ദൈവം നിവർത്തിക്കാൻ പോവുകയാണ്. ദൈവം അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദൈവപ്രവൃത്തി, നിങ്ങൾ വിശ്വസിച്ച ദൈവപ്രവൃത്തി, നിങ്ങൾ കേട്ട ദൈവത്തിൻ്റെ ദൂത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുകയും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുകയും അനുഭവിക്കുകയും ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞ ദൈവം ആ അടയാളങ്ങളും ആ അത്ഭുതങ്ങളും വചനത്തിനകത്തെ വെളിപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ദൈവവചനത്തിലൂടെ നിങ്ങളോട് പങ്കുവെക്കുവാൻ കർത്താവ് നൽകിയ ദൈവിക ആലോചന ഇതാണ്. നിന്നെ എത്ര വലിയ ഇരുട്ടിൽ കൊണ്ട് ആര് കൊണ്ടിട്ടാലും നീ ഇരിക്കുന്നിടത്ത് വെളിച്ചം പ്രകാശിക്കും. അതൂതിന് എത്ര പേർ ആമേയും പറയും ഈ പ്രാരംഭ സമയത്ത് തന്നെ. പ്രിയമുള്ള ദൈവത്തിലെ, നീ ഇരുട്ടിൻ്റെ ആളല്ല, നീ വെളിച്ചത്തിൻ്റെ ആളാണ്. നീ സേവിക്കുന്ന ദൈവം ഇരുട്ടല്ല, നീ സേവിക്കുന്ന ദൈവം വെളിച്ചങ്ങളുടെ പിതാവാണ്. ദൈവം വെളിച്ചമാകുന്നു എന്നാണ് തിരുവചനത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അങ്ങനാണെങ്കിൽ നീ സേവിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം ഇരുട്ടില്ലാത്ത ദൈവമാണെങ്കിൽ, വെളിച്ചമാണെങ്കിൽ, ആ നീ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വെളിച്ചം നിന്നിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രകാശമായി മാറാൻ പോവുകയാണ്. ഒരു ദൈവ പൈതലിനെ എത്ര വലിയ അന്ധകാരത്തിൽ കൊണ്ട് ശത്രു ഇട്ടെന്ന് പറഞ്ഞാലും ആ ദൈവവൈതലിരിക്കുന്ന സ്ഥലം പ്രകാശിക്കും. അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ പ്രകാശിക്കും. അതാണ് ഇന്നത്തെ ദൂത്. വിശ്വസിക്കുക. തിരുവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കുകയാണ്. നമ്മുടെ ദൂതുമായി ബന്ധപ്പെട്ട് ഒരു തിരുവചനം വായിക്കുകയാണ്. ഇയോബിൻ്റെ പുസ്തകം 22:28. ഇയോബ് 22:28. തേമാനിയനായ എലിഫസ് ഇയോബിനോട് പറയുകയാണ്. ഇയോബിൻ്റെ സ്നേഹിതൻ ഇയോബിനോട് പറയുന്ന വാചകങ്ങളാണ് അവിടെ. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, നിൻ്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ആമേൻ. നീ ഒരു കാര്യം നിരൂപിക്കും. നീ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ദൈവാലോചന കേട്ടുകൊണ്ട് നിനക്ക് ദൈവം തരുന്ന നിരൂപണങ്ങൾ, ആമേൻ, അത് സാധിക്കും. അത് പാഴായി പോകത്തില്ല, അത് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ഒരുപക്ഷെ നീ പോകുന്ന വഴികളിൽ മൊത്തം ഇരുട്ടായിരിക്കും. ഇതൊക്കെ ആത്മീയ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വാക്യങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ ഉടനീളം വായിച്ചു കഴിയുമ്പോൾ വെളിച്ചം കാണാൻ പറ്റും, ഇരുട്ട് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. 1:3 ഉൽപ്പത്തി 1:3 നമുക്കവിടെ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ വായിൽ നിന്ന് ആദ്യം പുറപ്പെട്ട പദം എങ്ങനെയാണ്, ബൈബിൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അതിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, ഭൂമി വാഴുവായും ശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവം ആദ്യമായി പറഞ്ഞ കാര്യം, ഭേദപുസ്തകത്തിനകത്ത് ദൈവം ആദ്യമായിട്ട് പറഞ്ഞ കാര്യം എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് 1:3 വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഹല്ലേലൂയ്യ. ദൈവം ആദ്യമായി ബൈബിളിൽ എന്തെങ്കിലും പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വാചകങ്ങൾ ഇങ്ങനെ, വെളിച്ചം ഉണ്ടാകട്ടെ. പിന്നെ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ മുമ്പേ ഇരുളായിരുന്നു. എന്നാൽ FS 5:8 അത് പറയുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളി. മുമ്പേ നിങ്ങൾ ഇരുട്ടായിരുന്നു, പാപത്തിൻ്റെ ഇരുട്ട്, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ഇരുട്ടിൽ നമ്മൾ മൂടപ്പെട്ട് കിടന്നവരായിരുന്നു. പക്ഷേ സത്യവെളിച്ചമായ ക്രിസ്തു ലോകത്തിലേക്ക് വന്ന്, ലോകത്തിൻ്റെ വെളിച്ചമായവൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചത്തിൽ നമ്മൾ വിശ്വസിച്ചത് കൊണ്ട് നമ്മുടെ ഇരുട്ട് മാറി, പാപത്തിൻ്റെ ഇരുട്ട് മാറി, ഇപ്പോൾ വെളിച്ചമാണ് നമ്മൾ. ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ ഇരുട്ടിൻ്റെ ആളല്ല, നിങ്ങൾ വെളിച്ചത്തിൻ്റെ ആളാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുക,
ഞാൻ വെളിച്ചത്തിൻ്റെ ആളാണ്, ഞാൻ ഇരുട്ടിൻ്റെ ആളല്ല. എന്നിൽ ഒരു വെളിച്ചമുണ്ട്, അത് ദൈവം കത്തിച്ച വെളിച്ചമാണ്. എൻ്റെ അകത്തൊരാൾ ഇരിപ്പുണ്ട്, വെളിച്ചമായ ക്രിസ്തു ഇരിപ്പുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ വചനമാകുന്ന വെളിച്ചത്തിൽ ജീവിക്കുന്ന ആളാണ്. അന്ധകാരത്തിൽ ജീവിക്കുന്ന ആളല്ല. പാപം അത് അന്ധകാരമാണ്, തിന്മ അത് അന്ധകാരമാണ്, കയ്പ് അത് അന്ധകാരമാണ്, ജഡത്തിൻ്റെ പ്രവൃത്തികൾ അത് അന്ധകാരമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് വെളിച്ചത്തിൻ്റെ കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം ഒരുവനിൽ ക്രിയ ചെയ്യുമ്പോൾ അത് വെളിച്ചത്തിൻ്റെ ആളാവും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ വെളിച്ചത്തിൻ്റെ ആളാവും, ഇരുട്ടല്ല, വെളിച്ചം. അപ്പം നീ എവിടെ പോയാലും ഒരു പക്ഷേ നീ ചെല്ലുന്ന സ്ഥലത്ത് ഇരുട്ടായിരിക്കും. ഇരുട്ടെന്ന് പറയുമ്പോൾ ചിന്തിക്കണം, നമ്മൾ പോകുന്നിടത്തെല്ലാം അങ്ങ് രാത്രി പോകുമ്പം ഇരുട്ട് മാറി വെളിച്ചമായെന്നല്ല എൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇതിന് ആത്മീയ അർത്ഥമാണ്. നീ എവിടെ ചെന്നാലും നിന്നെ എത്ര വലിയ ഇരുട്ടിൽ കൊണ്ട്, പാപത്തിൻ്റെ എത്ര വലിയ ഇരുട്ടിൽ ഉള്ള സാഹചര്യത്തിൽ നിന്നെ കൊണ്ടിട്ടാലും ആ ഇരുട്ട് നിന്നെ സ്വാധീനിക്കത്തില്ല, നിന്നിലുള്ള വെളിച്ചം ആ ഇരുട്ടിനെ സ്വാധീനിക്കും. മനസ്സിലാവുന്നുണ്ടോ? എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നെ കൊണ്ടിട്ടാലും ആ പ്രതിസന്ധി നിന്നിലുള്ള വെളിച്ചത്തെ ഇരുട്ടാകത്തില്ല, മറിച്ച് നിന്നിലുള്ള വെളിച്ചം ആ ഇരുട്ടിനെ പിടിച്ചെടുക്കും. യോഹന്നാൻ 1:5 എന്താ പറഞ്ഞ്, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. വെളിച്ചത്തിനാണോ ഇരുട്ടിനാണോ ശക്തി കൂടുതൽ? വെളിച്ചത്തിനാണ് ഏറ്റവും കൂടുതൽ ശക്തി കൂടുതൽ. പ്രസംഗകരൊക്കെ പറയുന്ന ഒരു വാചകമുണ്ട്, ലോകത്തിലുള്ള സകല ഇരുട്ടും ഒരു മുറിക്കകത്ത്, ഒരു ചെറിയ മുറിക്കകത്തേക്ക് കൂടി വന്നിട്ട് ഇരുട്ടിൻ്റെ ശക്തികൾ മുഴുവൻ ആർത്ത് അട്ടഹസിക്കുമ്പോൾ ഒരു ചെറിയ മിന്നാമിനിങ്ങിൻ്റെ പ്രകാശം മതി ആ ലോകത്തിലുള്ള സകല ഇരുട്ടിനെ മാറ്റാൻ. അതിൻ്റെ അർത്ഥം ഇരുട്ടിനല്ല ശക്തിയുള്ളത്, വെളിച്ചത്തിനാണ് ശക്തിയുള്ളത്. നീ വചനം കേൾക്കുന്ന പ്രിയ ദൈവവേദിയിലെ താങ്കൾ, നിങ്ങൾ ഇരുട്ടിൻ്റെ ആളല്ല, വെളിച്ചത്തിൻ്റെ ആളാണ്. നീ എവിടെ പോയാലും അവിടെ ഇരുട്ടുണ്ടെങ്കിൽ ആ ഇരുട്ട് മാറി വെളിച്ചം സംഭവിക്കണം. നിന്നെ എത്ര വലിയ അന്ധകാരത്തിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും നിൻ അന്ധകാരത്തിൻ്റെ ആളല്ല, നീ വെളിച്ചത്തിൻ്റെ ആളാണ്. ആ ഇരുട്ടിൽ നിന്നെ കൊണ്ടകത്താക്കുമ്പോൾ നിൻ്റെ ദൈവം നിൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നിൻ്റെ ദീപത്തെ ദൈവം കത്തിക്കും. നീ ഒരു പ്രകാശ ഗോപുരമായി തീരും, നീ മറഞ്ഞിരിക്കത്തില്ല, നീ പുറത്തു വരും. ഇരുട്ടിലുള്ളവർക്ക് നീയൊരു വെളിച്ചമാകും. വിശ്വാസത്തോടെ നീ ദൂത് കേൾക്കുമ്പോൾ പറയാൻ പറ്റുമോ, ഞാൻ എത്ര വലിയ ഇരുട്ടിൽ പിശാജ് എന്നെ കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും, എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എത്ര ഇരുട്ടുള്ളതാണെന്ന് പറഞ്ഞാലും, എന്നിലുള്ള വെളിച്ചം ആ ഇരുളിനെ പ്രകാശിപ്പിക്കും, എന്നിലുള്ള വെളിച്ചം ആ ഇരുട്ടിനെ പ്രകാശിപ്പിക്കും. ഞാൻ നിൽക്കുന്ന സ്ഥലം പ്രകാശപൂരിതമാകും, എൻ്റെ വീട്ടിനകത്ത് പ്രകാശം ജ്വലിക്കും, ഞാൻ നിൽക്കുന്ന കോളേജിനകത്ത്, സ്കൂളിനകത്ത്, ഞാൻ നിൽക്കുന്ന ജോലിസ്ഥലത്തിനകത്ത്, ഞാൻ നിൽക്കുന്ന ശുശ്രൂഷ മേഖലകൾക്കകത്ത് എത്ര ഇരുട്ടിൻ്റെ ശക്തികൾ കൊടികുത്തി വാഴുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാലും, ഞാൻ നിൽക്കുന്ന സമയം വചനത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വസിക്കുന്ന, യേശുവാകുന്ന വെളിച്ചത്തിൽ, ദൈവമാകുന്ന വെളിച്ചത്തിൽ നിലനിൽക്കുന്ന എൻ്റെ അകത്ത് വെളിച്ചം പ്രകാശിക്കുന്നത് കൊണ്ട് എത്ര ഇരുട്ടിൽ എന്നെ കൊണ്ടിട്ടാലും അവിടെ ഇരുട്ടിന് സ്ഥാനമില്ല, വെളിച്ചത്തിനാണ് സ്ഥാനം. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, നിൻ്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 13:9, നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. തിരിച്ചറിയുക, നിന്നെ എത്ര വലിയ ഇരുട്ടിക്കൊണ്ടിട്ടാലും അവിടെ ഇരുട്ടിന് സ്ഥാനമില്ല, അവിടെ വെളിച്ചത്തിനാണ് സ്ഥാനം. ഈ ഒരു കാര്യം ആത്മീയ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയണം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒരു ദൈവവേദലിനെ എത്ര വലിയ ഇരുട്ടിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടിട്ടാലും അവൻ നിൽക്കുന്ന സ്ഥലത്ത് ആ ഇരുട്ട് മാറിപ്പോകും, അവൻ നിൽക്കുന്ന സ്ഥലത്തെ ആ പ്രതിസന്ധി മാറിപ്പോകും, ആ നിരാശകൾ മാറിപ്പോകും, ആ തകർച്ചകൾ. ഇരുട്ടെന്ന് പറയുമ്പോൾ സാത്താന്യമായ കാര്യത്തെയാണ് കാണിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ 6 വായിക്കുമ്പോൾ ആത്മീയ യുദ്ധത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ പറയുന്ന ഒരു ശക്തി, ചതുർവിധ ശക്തികളിലൊന്ന്, 6:12 പറയുന്നു, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല. എന്ന് പറഞ്ഞാൽ ഒരു ദൈവവൈതലിന്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു ദൈവവൈതലിന് പോരാട്ടമുള്ളത്, ഫൈറ്റിംഗ് ഉള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന ജഡത്തോടും രക്തങ്ങളോടും രക്തത്തോടും, അതായത് ബോഡി ഫ്ലഷ് ബ്ലഡ് ഒക്കെയുള്ള മനുഷ്യനോടല്ല പോരാട്ടമുള്ളത്, യുദ്ധമുള്ളത്, പ്രതിസന്ധി ഉള്ളത്. പിന്നെ ആരോടാ പോരാട്ടമുള്ളത്, ഫൈറ്റിംഗ് ഉള്ളത് ആരോടാ? വാഴ്ചകൾ, അധികാരങ്ങൾ. അടുത്ത് പറയുന്നു, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതി, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതി, അന്ധകാര ശക്തികളോടാണ് നിനക്ക് യുദ്ധമുള്ളത്, നിനക്ക് പോരാട്ടമുള്ളത്. അല്ലാതെ
നിന്റെ അയലോക്കത്തുകാരോടോ നിന്റെ കൂടെ ആരാധിക്കുന്നവരോടോ നിന്റെ വീട്ടിലുള്ളവരോടോ അല്ല നിനക്ക് യുദ്ധമുള്ളത്. പക്ഷേ ഇന്ന് പലരും യുദ്ധം ചെയ്യുന്നത് അയലോക്കത്തുകാരോടാ, ദോഷം ചെയ്ത മനുഷ്യരോടാ. ദൈവത്തിലേക്ക് കെട്ടുകൊള്ളുക, നിനക്ക് യുദ്ധമുള്ളത് അന്ധകാര ശക്തികളോടാ. നീ വെളിച്ചമാ, നിനക്ക് യുദ്ധമുള്ളത് അന്ധകാരത്തോടാ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൂത് ഇതാണ്. നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്, നമ്മൾ വെളിച്ചത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. യേശു വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞവനാണ്. അപ്പോൾ തന്നെ ഇരുള് ഇല്ലാത്തൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട്, ആ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട്, ആ വെളിച്ചത്തിൽ നടക്കുന്ന ആളായത് കൊണ്ട്, നമ്മളെവിടെ ചെന്നാലും നമ്മളെ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇരുട്ടുള്ളതാണെങ്കിൽ ആ ഇരുട്ടിനെ ദൈവം പ്രകാശിപ്പിക്കും. പക്ഷെ തിരിച്ചറിയണം, നമ്മുടെ അകത്തുള്ള വെളിച്ചം ഇരുട്ടായി പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിനകത്ത് എന്താ വായിക്കുന്ന അറിയാമോ? 11:34, 35, 36 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും, ദോഷമുള്ളതെങ്കിലോ ശരീരം മുഴുവൻ ഇരുട്ടുള്ളത് തന്നെ. ആകയാൽ 35 വാക്യം ബൈബിൾ ഉണ്ടെങ്കിൽ അടിവര ഇടണം. ലൂക്കോസ് 11:35, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കണം. ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് എത്ര വലിയ ഇരുട്ടുണ്ടെങ്കിലും, ഞാൻ ചെല്ലുന്ന സമയത്ത് എത്ര വലിയ അന്ധകാര ശക്തികൾ ഉണ്ടെന്ന് പറഞ്ഞാലും, ഞാൻ വെളിച്ചത്തിൻ്റെ ആളായതുകൊണ്ട് എൻ്റെ ദീപം അവിടെ കത്തും, ഞാനവിടെ പ്രകാശിക്കും, ആ ഇരുട്ട് മാറിപ്പോകും. പക്ഷേ ഈ ഒരു ദൂത് വഹിക്കുന്ന ഓരോ ദൈവം ഇതിലും തിരിച്ചറിയണം. ജാഗരൂകരായിട്ടിരുന്നിട്ട് ചിന്തിക്കണം, എൻ്റെ അകത്തുള്ള വെളിച്ചം ഇരുളാകാൻ പാടില്ല. നിൻ്റെ അകത്തുള്ള വെളിച്ചം ഇരുളാക്കാൻ ഇരുളിൻ്റെ ശക്തികൾ പരമാവധി ശ്രമിക്കും. അപ്പം നീ ശ്രദ്ധിക്കണം, എൻ്റെ ഓരോ ജീവിത സാഹചര്യങ്ങളും ഞാൻ വെളിച്ചമാണ്. എൻ്റെ അകത്തുള്ള വെളിച്ചം ഇരുട്ടാകാനാണ് സാത്താൻ നോക്കുന്നത്. എന്നാൽ നിൻ്റെ അകത്തുള്ള വെളിച്ചം ഇരുട്ടായാൽ പിന്നെ നിന്നെ ഒന്നിനും കൊള്ളുകയില്ല. നിൻ്റെ അകത്തൊരു വെളിച്ചമുണ്ട് കേട്ടോ കുഞ്ഞെ, ഒരുപക്ഷെ നിന്നെ ഇന്ന് ആരും അറിയുന്നില്ലായിരിക്കും. പക്ഷേ നിൻ്റെ പ്രാർത്ഥനയുടെ വെളിച്ചം, വചനത്തിൻ്റെ വെളിച്ചം, നിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചം, അത് ഇരുളാകാതിരിക്കാൻ നീ സൂക്ഷിക്കണം. ഓരോന്നിൻ്റെ ജീവസാഹചര്യം നീ ചിന്തിക്കണം, എൻ്റെ അകത്തൊരു വെളിച്ചം ദൈവം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ആ വെളിച്ചം പ്രകാശിച്ച് ഇത് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാനാണ്. എത്ര വലിയ ഇരുട്ടിൽ കൊണ്ടിട്ടാലും അവിടെ പ്രകാശം ജ്വലിക്കുവാൻ വേണ്ടിയാണ് ദൈവം എൻ്റെ ഉള്ളിൽ ആ വെളിച്ചം പ്രകാശിച്ചത്. എന്നാൽ അങ്ങനെ ഒരു വെളിച്ചമായി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ അകത്തെ വെളിച്ചം ഇരുട്ടാകാൻ ഞാൻ അനുവദിക്കത്തില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ഉദാഹരണം മാത്രം പറയാം, ഒറ്റ ഉദാഹരണം മാത്രം പറയാം. 1 യോഹന്നാൻ 2:9 എന്താ പറയുന്നതെന്ന് അറിയാമോ? വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകിക്കുന്നതും ചെയ്യുന്നവർ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. പ്രിയമുള്ളവരെ, വെളിച്ചത്തിലായി ഇരിക്കുന്നതെന്നും ഞാൻ ചൊല്ലുന്നിടത്തെല്ലാം ഇരുട്ട് പ്രകാശമാകും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചിന്തിക്കണം. ഇവിടെ പറയുന്നു, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ഓരോ ആൾക്കാരും സഹോദരനെ പകയ്ക്കാൻ പാടില്ല. വാക്കിൽ അത് പറഞ്ഞ് ക്ലോസ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ആരോട് പിണങ്ങിയിരിക്കാൻ പാടില്ല. നമ്മൾ വെളിച്ചത്തിൻ്റെ ആളാണെങ്കിൽ, നമ്മൾ സത്യത്തിൻ്റെ ആളാണെങ്കിൽ, ഇപ്പോൾ യേശുവിൻ്റെ ആളാണെങ്കിൽ, നമ്മൾ ചെല്ലുന്നിടമൊക്കെ പ്രകാശിക്കണമെങ്കിൽ നമ്മൾ ഇരുട്ടിൻ്റെ പ്രവൃത്തിയായ പിണക്കം ഉപേക്ഷിക്കണം. ആരോടെങ്കിലും ഇന്ന് മെസ്സേജ് കേൾക്കുന്നവരെ, നമ്മളൊക്കെ മനുഷ്യരാണ്, മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമ്മൾ പിണങ്ങിയിരിക്കാൻ പാടില്ല. അവരൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനഃപൂർവ്വം നമ്മൾ അവരോട് ഇണങ്ങിച്ചേരുവാൻ ദൈവം നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. കാരണം നീ ഇരുട്ടിൻ്റെ ആളല്ല, നീ വെളിച്ചത്തിൻ്റെ ആളാണ്. നീ അനേകർക്ക് വെളിച്ചമാകേണ്ടവനാണ്, വെളിച്ചമാകേണ്ടവളാണ്. നീ ഇരുട്ടിൻ്റെ കിടക്കേണ്ട ആളല്ല, ഇരുട്ടി കിടക്കുന്നവർക്ക് വെളിച്ചമാകേണ്ടവനാണ്. നീ അനേകരെയൊക്കെ വെളിച്ചത്തിലേക്ക് നയിക്കേണ്ടവനാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. പിശാച് നിന്നിൽ ആമേൻ ഇരുട്ട് നിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് ഈ വചനത്തിൻ്റെ വെളിച്ചം നിന്റെ ജീവിതത്തിൻ്റെ സകല ഇരുട്ടിനെ മാറ്റി അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരിക്കലും ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് പാപത്തിൻ്റെ പ്രവൃത്തിയാണ്. എഫേസ്യർ 5:14 പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ആത്മീയ ഉറക്കം എവിടെയുണ്ടോ അവിടെ ഇരുട്ട് വ്യാപരിക്കും. ആമേൻ. പാപത്തിൻ്റെ ശക്തികൾ എവിടെയുണ്ടോ അവിടെ ഇരുട്ട് വ്യാപരിക്കും. ദൈവത്തിൽ നിന്ന് ആരകന്നു പോകുന്നോ, ദൈവം വെളിച്ചമാണ്, അപ്പോൾ വെളിച്ചമായ ദൈവത്തിൽ നിന്ന് ആരകന്നു മാറുന്നോ, പാപത്തിലൂടെ ആരകന്നു പോകുന്നോ, തിന്മയിലൂടെ ആരകന്നു പോകുന്നോ, തെറ്റിലൂടെ ആരകന്നു പോകുന്നോ, അവരിൽ വെളിച്ചമില്ല, അവരിൽ ഇരുട്ടാണ്. അവർ ചെല്ലുന്നിടം മൊത്തം ഇരുട്ടായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ദൈവത്തോട് ആര് ചേർന്നിരിക്കുന്നു, വചനത്തോട് ആര് ചേർന്നിരിക്കുന്നു, യേശുവിൻ്റെ കൽപ്പനകളോട് ആര് ചേർന്നിരിക്കുന്നു, ആര് വിശുദ്ധരായി ജീവിക്കുന്നു, ആര് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നു, ആര് ദൈവത്തിൻ്റെ ദൂത് മുറുകെ പിടിക്കുന്നു, അവർ ചെല്ലുന്നിടമൊക്കെ പ്രകാശമായിരിക്കും. ദൈവവേദിയിലെ നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെന്ന് പറഞ്ഞാൽ
ദൈവത്തിൻ്റെ പൈതൽ ഒരുപക്ഷെ നീ നിൽക്കുന്ന ഇന്നത്തെ നിൻ്റെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു മനുഷ്യനോട് പറയുമ്പോൾ അവന് സന്തോഷം തരുന്ന ഒരു വീടിൻ്റെ അന്തരീക്ഷമല്ലായിരിക്കും നിൻ്റെ വീടിൻ്റെ അന്തരീക്ഷം. നിൻ്റെ വീട് വലിയ വീടൊന്നും ആയിരിക്കത്തില്ല, നീ സഞ്ചരിക്കുന്ന വാഹനം വലിയ വാഹനമായിരിക്കത്തില്ല, നിനക്ക് ലോകപരമായി വലിയ വിദ്യാഭ്യാസമോ ലോകത്തിലുള്ള ആരും നിന്നെ അംഗീകരിച്ചെന്ന് വരത്തില്ല. പക്ഷേ നിൻ്റെ അകത്തൊരു വെളിച്ചമുണ്ടെങ്കിൽ, നിൻ്റെ അകത്ത് വചനത്തിൻ്റെ വെളിച്ചമുണ്ടെങ്കിൽ, നിൻ്റെ അകത്ത് യേശു കർത്താവ് പ്രകാശിച്ച ആത്മാവിൻ്റെ വെളിച്ചം നിൻ്റെ അകത്തുണ്ടെങ്കിൽ, നീ എവിടെ ചെന്നാലും അവിടുത്തെ ഇരുട്ട് മാറിപ്പോകും. നിങ്ങൾക്കറിയാമോ, പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിനകത്ത് അകപ്പെടുത്തിയ സംഭവം അപ്പോസ്തോല പ്രവർത്തികൾ പുസ്തകം 16 അധ്യായത്തിലുണ്ട്. അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അവരെ കൊണ്ടിട്ട സ്ഥലമെന്ന് പറഞ്ഞാൽ ഏറ്റവും അകത്തെ തടവറയിലാണ് അവരെ കൊണ്ട് ഇട്ടത്. ലൂക്കോസ് അപ്പോസ്തോല പ്രവർത്തികൾ പുസ്തകം 16 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ ഇങ്ങനെ പറയുന്ന, ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി. നമുക്കറിയാം അന്നത്തെ കാലത്തെ കാരാഗ്രഹം എന്ന് പറയുന്നത് ഇരുട്ട് നിറഞ്ഞ മുറികളാണ് അന്നത്തെ കാരാഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ ഇവരെ സാധാരണ പുറത്തുള്ള കാരാഗ്രഹത്തല്ല, ഏറ്റവും അകത്തുള്ള, ഏറ്റവും ഇന്നർ സൈഡിലുള്ള കാരാഗ്രഹത്തിനകത്ത് പൗലോസിനെയും ശീലാസിനെയും കൊണ്ടിട്ടു. ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്തിട്ടല്ല കാരാഗ്രഹത്തിനകത്ത് അകപ്പെടുത്തിയത്. ഇവരുടെ ഭാഗത്താണ് സത്യം. ഇവർ തെറ്റ് ചെയ്ത ആൾക്കാരല്ല, ഇവർ ദൈവമക്കളാണ്, ദൈവദാസന്മാരാണ്, അഭിഷിക്തന്മാരാണ്. ഇവരഭിഷിക്തന്മാരാണ്, പക്ഷേ ഇവരെ കൊണ്ട് ഏറ്റവും അകത്തുള്ള ഇരുട്ടിൽ കാരാഗ്രഹത്തിൽ കൊണ്ടിടും. അവർ ഭയങ്കര ഇരുട്ടാണ്. പക്ഷെ നമുക്കറിയാം അവർ പാടി സ്തുതിച്ചു ആ ഇരുട്ടിൽ, ആ പ്രതികൂലത്തിൽ, ആ അന്ധകാരത്തിൻ്റെ സാഹചര്യത്തിൽ അവർ പാടി സ്തുതിച്ചു. അവർ പാടി സ്തുതിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അവിടുത്തെ ചങ്ങലകളെല്ലാം അഴിഞ്ഞു മാറി. എന്നാൽ ചങ്ങലെല്ലാം അഴിഞ്ഞു മാറി, ബന്ധിക്കപ്പെട്ട തടവുകാരെല്ലാം വിടുവിക്കപ്പെട്ടു. എന്നാൽ അവിടെ സംഭവിച്ച ഒരു കാര്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ കാരാഗ്രഹത്തിൻ്റെ പ്രമാണി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചങ്ങലയെല്ലാം അഴിഞ്ഞ് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ എന്നെയാണ് ഇതിനെ അധികാരിയാക്കി വെച്ചത്, ഇത്രയും തടവുകാരെ കാവൽ ചെയ്യുവാൻ, നോക്കുവാൻ, സൂക്ഷിക്കുവാൻ രാജാവ് എന്നെയാണ് ഭരമേൽപ്പിച്ചത്. ഇപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ദേ ചങ്ങലയെല്ലാം അഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് എന്താണെന്നറിയാമോ? തടവുകാരെല്ലാം ഓടിപ്പോയി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, രാജാവ് ഇതറിഞ്ഞാൽ എന്നെ കൊല്ലും, എന്നെ കഴുത്ത് അറത്തെന്നെ കൊല്ലും, തല ഛേദിക്കും. അപ്പോൾ അദ്ദേഹം മരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്നറിയാമോ? 29 വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി 16:29 ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. അവരുടെ മുമ്പിലെ വീണെന്ന് ഏറ്റവും അകത്തെ തടവറയിൽ കിടക്കുന്നവരുടെ മുമ്പിൽ വെളിച്ചം ചോദിച്ച് കാരാഗ്രഹത്തിൻ്റെ പ്രമാണി വീഴുകയാ. എന്താ കാര്യം? ആരുടെ അടുത്തേക്കാ കാരാഗ്രഹ പ്രമാണി വന്നതെന്ന് കാരാഗ്രഹപ്രമാണിക്ക് മനസ്സിലായില്ല. വെളിച്ചം ചോദിച്ച് ആരുടെ അടുത്തോട്ടാണ് വരുന്നേ? പൗലോസിൻ്റെയും ശീലാസിൻ്റെയും അകത്ത്. കാരണം പൗലോസും ശീലാസും ആമേൻ വലിയ ആരോഗ്യമുള്ളവരാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവരിപ്പോൾ കുറ്റവാളികളായി മാറപ്പെട്ടിരിക്കുകയാണ്. തെറ്റ് ചെയ്തിട്ടല്ല, തെറ്റ് ചെയ്യാതെ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ട്, ദൈവിക പ്രമാണത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, സുവിശേഷത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവരെ ഇന്ന് തെറ്റുകാരായി തടവുകാരായി അകത്തെ തടവറയിലിട്ടപ്പോൾ ആ തടവറയുടെ കാവൽക്കാരൻ വന്ന് ഇവരോട് വെളിച്ചം ചോദിക്കുകയാണ്. എന്താ കാര്യം? ദൈവവൈദലെ, ഇതാണ് നമ്മുടെ ദൂതൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. നിൻ്റെ അകത്തൊരു വെളിച്ചമുണ്ടെങ്കിൽ, വചനത്തിൻ്റെ വെളിച്ചമുണ്ടെങ്കിൽ, സുവിശേഷത്തിൻ്റെ വെളിച്ചമുണ്ടെങ്കിൽ, നിന്നെ എത്ര വലിയ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും അവിടുത്തെ പ്രമാണിമാർ നിന്നോട് വന്ന് വെളിച്ചം ചോദിക്കും. കാരണം നിൻ്റെ അകത്തൊരു വെളിച്ചമുണ്ട്, ലോകത്തിന് തരാൻ കഴിയാത്ത വെളിച്ചം, ലോകത്തിന് തരാൻ കഴിയാത്ത പ്രകാശം നിൻ്റെ അകത്തുണ്ട്. നീ തിരിച്ചറിയണം, നീ ഒരു സാധാരണക്കാരനല്ല, നീ ഒരു സാധാരണക്കാരിയല്ല. അവരു ലോകത്തിന് തരാൻ പറ്റാത്ത പ്രകാശം, മനുഷ്യൻ്റെ ഹൃദയത്തിൽ സമാധാനം തരാൻ പറ്റുന്ന പ്രകാശം, സന്തോഷം തരാൻ പറ്റുന്ന ആത്മീക പ്രകാശം നിൻ്റെ അകത്ത് ദൈവം കത്തിച്ചിട്ടുണ്ട്. അത് നീ തിരിച്ചറിയണം, അത് കെട്ടുപോകാൻ നീ അനുവദിക്കരുത്. ഇതുപോലെ വെളിച്ചം ചോദിച്ചു പലതും നീ നിൽക്കുന്ന സ്ഥലത്ത്, നീ നിൽക്കുന്ന സ്ഥാപനത്തിനകത്ത്, നീ നിൽക്കുന്ന ദേശത്തിനകത്ത്, നീ നിൽക്കുന്ന ചർച്ചിനകത്ത് നിന്നോട് വെളിച്ചം ചോദിച്ച് മകനെ മകളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, രക്ഷപ്രാപിപ്പാനെ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയാണ്, എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ട് ഒരു പ്രതീക്ഷയും എനിക്ക് കാണുന്നില്ലെന്ന് പറഞ്ഞ് നിൻ്റെ അകത്ത് വരുമ്പോൾ അവർക്ക് വിരൽ ചൂണ്ടിക്കാണിക്കുവാൻ അവരുടെ ജീവിതത്തിനകത്ത് ഇരുട്ടുമാറ്റുന്ന പ്രകാശം ദൈവം നിൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഇരുട്ടത്
പിന്നാലെ പോയിരിക്കുന്ന ഇരുട്ട് കൊണ്ട് ജീവിതം നിറഞ്ഞിരിക്കുന്ന പലരും നീ നിൽക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഉണ്ടെന്ന് തിരിച്ചറിയണം. നിൻ്റെ വീട്ടിനകത്തുണ്ട് പലരും ഇന്ന് ഇരുട്ടിൽ ജീവിക്കുന്നു, നിൻ്റെ കുടുംബത്തിനകത്തുണ്ട്. അവർക്കുള്ള വെളിച്ചം ദൈവം നിൻ്റെ കയ്യിലാണ് തന്നേക്കുന്നത്. നീ ആ വീട്ടിലുള്ളതുകൊണ്ട് ആ വീട് നശിക്കുകയില്ല, നീ ആ രാജ്യത്തുള്ളതുകൊണ്ട് ആ രാജ്യം മുടിഞ്ഞു പോകത്തില്ല, നീ ആ ദേശത്തുള്ളതുകൊണ്ട് ആ ദേശം വിടിവിക്കപ്പെടും, നീ ആ സ്ഥാപനത്തിലുള്ളത് കൊണ്ട് ആ സ്ഥാപനം രക്ഷപ്പെടും. പല സ്ഥാപനങ്ങളിലും ആ സ്ഥാപനം നശിക്കുമെന്ന് പറയുന്ന പല സ്ഥാപനങ്ങളിലും നീ അവിടെ നിൽക്കുന്നത് കൊണ്ട്, നിൻ്റെ അകത്ത് വെളിച്ചമുള്ളത് കൊണ്ട്, നിൻ്റെ അകത്ത് പ്രകാശമുള്ളത് കൊണ്ട്, വചനത്തിൻ്റെ ശക്തി നിന്നിലുള്ളത് കൊണ്ട് അത് നശിക്കുകയില്ല. പ്രൈസ് ലോർഡ്. അമ്മ, വീണ്ടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് അകപ്പെടുത്തിയിരിക്കുകയാണ്. അന്നത്തെ പോലെ തന്നെ നമ്മൾ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും സംഭവം വായിച്ചതുപോലെ തന്നെ 12-ാം അധ്യായത്തിലും അവിടെ കാരാഗ്രഹമാണ് കാണുന്നത്. ആ കാരാഗ്രഹത്തിനകത്ത് ഏറ്റവും ഇരുട്ടുള്ള ആ കാരാഗ്രഹത്തിനകത്ത് കാവൽക്കാർ മാറി മാറി അവിടെ കാവൽ ചെയ്തിരിക്കുന്ന ആ കാരാഗ്രഹത്തിനകത്ത് ദൈവദാസനെ പിടിച്ചകത്തെടുത്തി നാളെ അവൻ്റെ തല എടുക്കുവാൻ വേണ്ടി രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വെളിച്ചത്തിൻ്റെ ദൂത് പറയുന്ന വെളിച്ചത്തിൻ്റെ ആളായിരിക്കുന്ന പത്രോസിന് വേണ്ടി രാത്രിയിൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? 12:7 വരിക്കുന്നു, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷമായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം പ്രകാശിച്ചു. ചില ജീവിത സാഹചര്യം നീ ആയിരിക്കുമ്പോൾ ദൈവത്തിലെ നീ പറയുന്നില്ലേ, എൻ്റെ ജീവിതം മൊത്തം ഇരുട്ടാ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം പ്രകാശിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്കൊരു സാധ്യത ഞാൻ കാണുന്നില്ല. അങ്ങനെയല്ല, നിൻ്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും, നീ നിരൂപിക്കുന്ന കാര്യം സാധിക്കും. എത്ര വലിയ ഇരുട്ടിൽ നിന്നെ കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും നിൻ്റെ ദീപത്തെ ദൈവം കത്തിക്കുക, നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുക. നീ മറഞ്ഞിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല, നീ പുറത്തു വരൂ. അമ്മ, നീ ഒരു വിളക്കാണ്, നീ ഒരു ദീപസ്തംഭമാണ്, അനേകർക്ക് പ്രകാശമായി തീരേണ്ടവനാണ്, അനേകർക്ക് പ്രകാശമായി തീരേണ്ടവളാണ്. നിന്നെ എത്ര വലിയ ഇരുട്ടിൽ കൊണ്ട് അകപ്പെടുത്തിയെന്ന് പറഞ്ഞാലും നിൻ്റെ ദീപം കെട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല, നിൻ്റെ അകത്തെ വെളിച്ചം അന്ധകാരമായി തീരാൻ ദൈവം അനുവദിക്കത്തില്ല. ഫിലിപ്പി ലേഖനം 2:14-15 തിരുവചനം ഇങ്ങനെ വായിക്കുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനങ്ങരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളമക്കളും ആകേണ്ടതിന് എല്ലാ പെരുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. 15-ാം വാക്യമാണ് ദൂത്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. ഇരുട്ടുള്ള ഒരു തലമുറയുടെ നടുവിൽ, ചെറുപ്പക്കാരെ, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ജീവിത മേഖലകൾ എത്ര വലിയ ഇരുട്ട് നിറഞ്ഞതാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ അന്ധകാരം നിറഞ്ഞതാണെന്ന് പറഞ്ഞാലും, നിങ്ങൾ ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കേണ്ട ആളാണ്. നിങ്ങൾ നിൽക്കുന്ന കൂട്ടുകെട്ടുകൾ എത്ര അന്ധകാരമുള്ളതാണെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞത് പാപത്തിൻ്റെ സ്വാധീന ശക്തി ഉള്ളവരാണെന്ന് പറഞ്ഞാലും, നിൻ്റെ അകത്ത് വചനമുള്ളത് കൊണ്ട്, നിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ദീപമുള്ളത് കൊണ്ട്, നിൻ്റെ അകത്ത് യേശു പ്രകാശിക്കുന്നത് കൊണ്ട്, നീ ആ ഇരുട്ടിൻ്റെ സാഹചര്യങ്ങളിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കേണ്ട ആളാണ്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നീ എത്ര വലിയ ഇരുട്ടിൽ അകപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞാലും, നീ ഇരുട്ടിൻ്റെ സ്വാധീന ശക്തി നിന്നെ തൊടുകയില്ല, നിന്റെ അകത്തുള്ള വെളിച്ചം ആ ഇരുട്ടിനെ പ്രകാശിപ്പിക്കും. നിന്നിലൂടെ പലരും ഈ വെളിച്ചത്തെ തിരിച്ചറിയേണ്ട ആളാണ്. സുവിശേഷത്തിൻ്റെ വെളിച്ചം നിന്നിലൂടെ അറിയേണ്ട ആളാണ്. നീ വെളിച്ചമായതുകൊണ്ട്, നീ പ്രകാശിക്കുന്നത് കൊണ്ട് നീ നിൽക്കുന്ന സ്ഥലം ഒരിട്ട് ഒരു കാലത്തും നശിച്ചു പോകത്തില്ല, അവിടെ ഇരുട്ട് മൂടപ്പെടുകയില്ല. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ ശക്തമായി തലമുറയിൽ യൂസ് ചെയ്യാൻ പോവുകയാണ്. എത്ര പേര് വചനത്തിനു മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവെ, ഞാൻ എത്ര വലിയ ഇരുട്ടിൽ ആയെന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തുള്ള വെളിച്ചം ആ ഇരുട്ടിനെ മാറ്റും, എൻ്റെ അകത്തെ വെളിച്ചം അമേൻ ആ ഇരുട്ടിനെ മാറ്റി അനേകർ എന്നിലൂടെ വെളിച്ചത്തിലേക്ക്, സുവിശേഷത്തിലേക്ക്, വചനത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കുക, വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക, വളരെ ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ ദൈവം അയക്കാൻ പോവുകയാണ്. വചനത്തിനകത്തെ വിടുതലുകൾ, അത്ഭുതങ്ങൾ, ന്യായപ്രമാണത്തെ അത്ഭുതങ്ങൾ കാണാൻ നിങ്ങൾ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവെ, കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. കർത്താവെ, അങ്ങ് വെളിച്ചമാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. അങ്ങിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു. കർത്താവെ, പാപത്തിൻ്റെ എല്ലാ
ഇരുട്ട് മാറിപ്പോകട്ടെ കർത്താവേ ഞങ്ങളുടെ അകത്ത് അങ്ങ് പ്രകാശിപ്പിച്ച വെളിച്ചം ഇരുളാകാതിരിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇരുട്ടിൽ നടക്കുന്ന വലിയ കൂട്ടം ജനത്തിൻ്റെ നടുവിൽ ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന വെളിച്ചത്തിൻ്റെ വചനത്തിൻ്റെ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ യേശുവിൻ്റെ ശക്തി നിമിത്തം പലരും കർത്താവ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്ന് കയറുവാൻ അതിനുവേണ്ടി ഞങ്ങളെ ഉപയോഗിക്കണമേ കർത്താവേ ഞങ്ങളൊരു കാര്യം നിരൂപിക്കും അത് സാധിക്കും ഞങ്ങളുടെ പാതകളിലെ ഇരുട്ടിനെ പ്രകാശമാക്കുന്ന കർത്താവേ ചേർന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരൊരു വെളിച്ചമായി മാറട്ടെ അവരിരിക്കുന്ന സ്ഥലത്തെ ഇരുട്ട് മാറിപ്പോകട്ടെ എല്ലാ പാപത്തിൻ്റെ അന്ധകാരവും മാറിപ്പോകട്ടെ ജ്യോതിസുകളെ പോലെ ഈ തലമുറയിൽ പ്രകാശിക്കുന്നവരായി തീരാൻ എൻ്റെ ജനത്തെ അവിടുന്ന് ഒരുക്കിയെടുക്കണം പ്രാർത്ഥന കേട്ട് നന്ദി യേശുവിൻ നാമത്തിൽ ആമേൻ I'm gonna make it.